ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ആട്ടോ കാണിക്കുന്നത്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു കിഡ്ലൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ. അപ്പോൾ അതാണ് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബോൺലെസ് ചിക്കൻ വേണം. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എല്ലോട് കൂടി ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ അതായത് നമ്മുടെ ഇറച്ചി ഭാഗമുണ്ടല്ലോ അത് മാത്രമാക്കി എടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ ബോൺലെസ് ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ചിക്കനിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഈ ഓയിൽ കെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതായത് ഇതുപോലെ മിക്സാക്കിയിട്ടൊന്ന് ആ ഓയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ. ബ്രെഡ് കൊണ്ടാണ്, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഐറ്റംസൊക്കെ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ചിക്കൻ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ദാ ഇതുപോലെ ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീമറിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി ഇതാ അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ, ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് മസാലകൾ ആവശ്യമില്ല, എന്നാൽ കൂടി പോരുത് കേട്ടോ. അപ്പോൾ ദാ ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയും, ഇതാ 1 ടീസ്പൂണോളം മുളക് പൊടിയും, പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, അതല്ലെങ്കിൽ ഇത് ഈക്വൽ ആയിട്ട് തന്നെ എടുക്കട്ടോ. ആണെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. മല്ലിപ്പൊടി കൂടുതലാവേണ്ട. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അതുപോലെ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ, അതായത് ചെറിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ജീരകം, ഞാനിപ്പോൾ ജീരകം മൊത്തമായിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുറച്ച്, വളരെ കുറച്ച് നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ, ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ജീരകം അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവറിനൊന്നും മാറ്റമൊന്നും വരില്ല. ചിലർക്ക് ജീരകത്തിന് ടേസ്റ്റ് പറ്റില്ലല്ലോ, വേണ്ടാത്തൊരു സ്കിപ്പ് ചെയ്യട്ടെ. പക്ഷേ എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഒരു മൈൽഡ് ഫ്ലേവറേ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഇനിതാ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഇതിൽ കുറച്ച് ബട്ടറും ഓയിലും ഉണ്ട്, എന്നാൽ കൂടി ഞാൻ ഒത്തിരി കൂടെ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ ഈ ബട്ടർ കൂടെ മെൽറ്റായി വരുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും, വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഈ എണ്ണയിൽ കയറുന്ന നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒരു മാറുന്നവരെ നന്നായിട്ട് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പം അതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള ദാ ഇതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണോട് ചേർ, ഒരുപാട് ഉള്ളിയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ അതായത് ഒരു ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് കേട്ടോ. ഈ ക്യാപ്സിക്കവും ഉള്ളിയും ഒരേ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കവും ഉള്ളിയും ഒരുപാട് വാടി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല, രണ്ടും ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി, ഒരുപാട് ഇട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഈ സോസൊക്കെ ചേർക്കുന്നത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ 2 ടീസ്പൂൺ സോസ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാട്ടാ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കാണുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുള്ള പോലെ തോന്നും, പക്ഷേ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഇഫ്താർ ടൈമിൽ അതായത് ഇതെല്ലാം റെഡിയാക്കി വെക്കുക, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നോമ്പിൻ്റെ ഒരു 15-20 മിനിറ്റ് മുന്നേ ഇത് നിങ്ങൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ ബേക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഈ സമയത്താണ് ഞാൻ തക്കാളി ചേർത്തെടുക്കുന്നത്. തക്കാളിൻ്റെ ആ ഒരു കുരുള്ള ഭാഗമില്ല, അത് കളഞ്ഞിട്ട് വേണം ചേർത്തെടുക്കാൻ. ഞാൻ ചെറിയ ടൊമാറ്റോയാണ് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു രണ്ട് മൂന്ന് ചെറിയ ടൊമാറ്റോ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതായത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് മയോണൈസ് ചേർത്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ല ഹെൽത്തി ആയിരിക്കും. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച റെഡിമെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച ബ്രെഡിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാക്സിമം ആ ഒരു ബ്രെഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടെ. അതായത് അത്രയും റൗണ്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പ്ലേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പം പാത്രം പൊട്ടുമ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനില്ല. അപ്പോൾ ഞാൻ ഇതാ ബ്രെഡിൽ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിങ്ങനെ വെക്കണം. അപ്പോൾ അതിന് രണ്ട് സൈഡിലും എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ചെടുക്കാം. അപ്പോൾ നമുക്കത് നല്ല പെർഫെക്റ്റ്ലി ഇങ്ങനെ റൗണ്ടിൽ വെച്ച് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ ഇതുപോലെ രണ്ട് ഗ്ലാസ്സിൻ്റെ ജാറുകളാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കാം, ജസ്റ്റ് നമുക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫില്ലാക്കിയ ശേഷം ജസ്റ്റ് നമ്മുടെ നമ്മൾ വെയിറ്റ് വെച്ച ഒരു സൈഡ് എടുത്തെടുത്ത് മാറ്റിയിട്ട് ഇതോടെ വെച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഫില്ലിങ്സ് നമ്മൾ അധികം നിറക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഒരു സ്പേസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് നല്ല റെഡിയാക്കിയിട്ട് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ചീസി ടേസ്റ്റ് കിട്ടാനും കൂടെയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്തെടുക്കുക. സ്ലൈസ് ചീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ നമ്മൾ സെറാമിക്കിൻ്റെ എന്തെങ്കിലും പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യുമ്പോഴും ഞാൻ കുറച്ച് വെള്ളം, ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ എന്തെങ്കിലും സ്റ്റാൻഡ് വെച്ച് കൊടുത്ത ശേഷം ഈ പ്ലേറ്റ് നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട്, ഈ ഫ്രൈ പാനിൻ്റെ ലിഡ് വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ആ പ്ലേറ്റ് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മേലൊരുത്തി സോസും മയോണൈസും കൂടെ ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.